ഓരോരുത്തര് മാനേട്ടോ. എന്താ നമ്മള് മുമ്പിലേക്ക് നോക്ക്, ഈ റൂട്ടിൽ വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മള് ഇപ്പൊ ഉള്ളത് മേട്ടുപാളയത്താട്ടോ. ഇപ്പൊ മുള്ളി വഴിയുള്ള റൂട്ട് അടച്ചല്ലോ, ആനയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അടച്ചു. ഇപ്പൊ നമ്മള് മുമ്പ് തന്നെ കണ്ടോ, എടുക്ക് കണ്ടോ, കെ എൽ വണ്ടികൾ. അതായത് വണ്ടികളൊക്കെ ഇപ്പൊ ഊട്ടിക്ക് പോകണമെങ്കിൽ ഏറ്റവും പോകേണ്ടത് ഗൂഡല്ലൂർ വഴി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോയമ്പത്തൂർ ഒന്ന് മേട്ടുപാളയത്ത് വരണ്ടോ. ഇവിടെ നമ്മളിപ്പോ ബ്ലോക്ക് കുടിക്കിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയി ഒരേ ബ്ലോക്ക് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ ഉണ്ടാവുക മേട്ടുപാളയത്ത് നിന്ന്. ഏകദേശം നമ്മളൊരു ലക്ഷ്യമൊന്നുമില്ല, ഊട്ടിക്കല്ല പോകുന്നത്, ഒന്നുമില്ല കോത്തഗിരി, അങ്ങനെ ഏതെങ്കിലും ഒരു നല്ലൊരു ഹിൽ ഏരിയയിലൂടെ ഒരു ഡ്രൈവ് ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടാവാം. നമ്മളിപ്പോ മേട്ടുപാളയം ടൗണ് കഴിഞ്ഞതും ചെറിയൊരു ഒരു ടോൾ ബൂത്ത് ഉണ്ട് കേട്ടോ അവിടെ. നമ്മളിപ്പോ ഹൈ റേഞ്ച് കയറി തുടങ്ങി കേട്ടോ. അതിന്റെ ചെറിയ രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാഴ്ചകളായിരിക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ, നമ്മളുടെ അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകുന്ന യാത്ര വളരെ രസകരമായ യാത്ര കേട്ടോ. ഇപ്പോ സത്യം പറഞ്ഞാൽ ആ റൂട്ട് അടച്ചിക്കാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. കാരണം തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നൊക്കെ വരുന്നവർക്ക് ഊട്ടിയിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമാർഗം വളരെ സുന്ദരമായ ഒരു റോഡായിരുന്നു മുള്ളി വഴി ഊട്ടി. നല്ല പ്രശസ്തിയാർച്ച റൂട്ടായിരുന്നു. അത് അടച്ചതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മേട്ടുപാളം വഴി റൂട്ട് പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇതിലൂടെ ഊട്ടിയിലേക്ക് പോകുന്നത് എന്ന് ഓർക്കണം. പിന്നെ റോഡിന്റെ കാര്യം പറയുമ്പോൾ, നമ്മൾ അവിടെ മുള്ളി വഴി പോയവർക്കൊക്കെ അറിയാം റോഡ് കുറച്ച് വീതി കുറവാണ്. ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നെത്തി. കോയമ്പത്തൂർ ബ്ലോക്ക് അതുപോലെ മേട്ടുപാളയം ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം 1 മണി, ഏകദേശം 1 മണിയായിട്ടും ആ ഊട്ടിയുടെ അടുത്ത് പോലും എത്തിയില്ല. ഹലോ, ഹെയർ പിൻ വളവിലേക്ക് നല്ല സീനലൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ടോ. നമ്മളുടെ അവിടേക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡുമാണ്, അതും പറയണോ. അതൊക്കെ പറയുമ്പോഴും നമ്മൾ കുറച്ച് ബ്ലോക്ക് കിട്ടിയാലും റോഡ് കിട്ടുവാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ മുമ്പിൽ കണ്ടോ മല കാണണുണ്ടോ. മാത്രമല്ല നമ്മളിപ്പോ 60 ഹെയർ പിൻ ആട്ടോ ഇവിടെ ഉള്ളത്. അത് തന്നെ നമ്മളുടെ 6 ഹെയർ പിന്നാണ് നമ്മളിപ്പോ കവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളെ പൈതൃക ട്രെയിനിന്റെ പാതയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ഭയങ്കര കേട്ടോ, 1000 രൂപയാണ് ഫൈന്. നമ്മൾ പ്ലാസ്റ്റിക് പേപ്പറോ അല്ലെങ്കിൽ സ്പൂണോ പോലെ ഇവിടെ ഇട്ടത് അവർ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ അതാ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫൈൻ ആട്ടോ. ഓ, അത് നോർമൽ ഒരു പാലാണ്. ഇപ്പോ നമ്മള് ബുർലിയാറിൽ എത്തിട്ടോ. ബുർലിയാർ എന്ന ചെറിയൊരു ടൗൺ ആണ്. ഇവിടുന്ന് അടിപൊളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചായയൊക്കെ കുടിച്ച് കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കുറച്ച് ഫ്രൂട്ട്സും മറ്റൊക്കെ മേടിച്ച് പോകാൻ പറ്റും. ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകളൊന്നും വളരെ കുറവായിരിക്കും. ഗൈസ്, ഇപ്പൊ അവിടെ കെ എസ് ആർ സി ഒരു ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ ബാഗ് വീണതാണ് കേട്ടോ. നോക്കി നോക്ക്, അവരവിടെ ബസ് നിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചു, അപ്പൊ പുള്ളി ഇങ്ങനെ ഓടുന്നു കണ്ടു. എത്ര രണ്ട് കാര്യങ്ങളുള്ളത്, പുള്ളിയുടെ ബാഗ് പോയൊരു 50-100 മീറ്റർ ഇപ്പുറത്തട്ടോ, എന്നാലും ആ ബസ് നിർത്തി കൊടുത്ത് അതേ പുള്ളി ഇങ്ങനെ പോണ്ട്. ഇനി ഇവിടെ കുരങ്ങനെ കണ്ടോ, നോക്ക് ഒന്ന് പോക്ക് കുട്ടനെ പോക്ക്. നമ്മളിപ്പോ ഏകദേശം ഊട്ടിയോട് അടുക്കാറായിട്ടോ, ഊട്ടി അല്ലെങ്കിൽ മഞ്ചൂരിനോട് അടുക്കാറായി. തേയിലത്തോട്ടം നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങി. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ അതേ വീതി ഉണ്ട് കേട്ടോ. ഒരു 6 മാസം കഴിഞ്ഞാല് ഇതുകൂടെയുള്ള യാത്ര പൊളിയായിരിക്കും. 100 കിലോമീറ്റർ അധികം യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും റോഡ് ഒരു രക്ഷയില്ല, നല്ല വീതിയിലാണ് റോഡ് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ആ ഒരു ഡിവൈഡറൊക്കെ ഇപ്പോൾ പോകുമായിരിക്കും. അതുകൂടിയും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ ശരിക്ക് ഇതൊക്കെ ശരിക്കൊരു ഒരു നാഷണൽ ഹൈവേ വരുന്ന പോലെയാണ് ഇവിടെ റോഡ് വരുന്നത്. സംഭവം കിടുക്കൂട്ടോ.
ശോ റോഡിന്റെ വീതി നോക്ക്, ഒരു ഹിൽ ഏരിയക്ക് പോണ റോഡാ ഓർക്കണോ, നല്ല വീതി ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ നേരെ മുമ്പ് കാണുന്നത് ആ റെയിൽവേ പാളല്ലേ, അതാണ് പൈതൃക ട്രെയിനിന്റെ പാളാണ്. അതിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും മേട്ടുപാളത്തു നിന്ന് ഊട്ടിയിലേക്ക്. ശരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ ബുക്കിംഗ് നമുക്ക് 4 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ പുലർച്ചെ ഒരു 4 മണിക്കൊക്കെ മേട്ടുപാളം സ്റ്റേഷനിലെത്തി ക്യൂ നിന്നാൽ മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ. ആ ഒരു റിസ്ക് മാത്രമാണ് അതിനകത്തുള്ളത്. അതിൻ്റെ ഒരു അതിലുള്ള ഒരു റൈഡ് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഒരു 50 ഗുഹയിലൂടെ ഈ തേയിലത്തോടത്തിന് നടുവിലൂടെ ഇങ്ങനെ ട്രെയിനിൽ പോകുക എന്ന് പറഞ്ഞ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവില്ലേ അത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഊട്ടിയിലേക്ക് എത്താറായിട്ടോ, ഞാനിവിടെ എത്തിയപ്പോൾ ഞാൻ ആലോചിച്ചാൽ എന്താ പറയുക, ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വീടുകളുണ്ടോ, ആ വീടുകളിലേക്ക് താമസമൊക്കെ എത്ര ദുരിതമായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ. നമ്മൾ ഊട്ടിയിലും മൂന്നാറും കൊടൈക്കാനലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ജീവിത നിലവാരം ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്. വളരെ ലോ ആണോ, വിറകൊക്കെ കയറ്റി പോകുന്നതൊക്കെ കാണുമ്പോൾ വല്ല സങ്കടം തോന്നും. നമ്മൾ ശരിക്കും ആഹ്ലാദിക്കാനും എൻജോയ് ചെയ്യാനൊക്കെയാണ് ഈ കൊടൈക്കനാലിലും ഊട്ടിയിലൊക്കെ വരുന്നത്. പക്ഷെ ജനങ്ങളുടെ ജീവിതമൊക്കെ വളരെ റിസ്ക്കാണ്. അപ്പോൾ ഉണ്ടോ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടോ, ആ വീടൊക്കെ ഉണ്ടോ, അതിലൊക്കെ താമസിക്കാൻ എത്രത്തോളം റിസ്ക് ആയിരിക്കും അല്ലേ. നമ്മൾ ഊട്ടി റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കിണ്ണക്കൊര റോഡിൽ പിടിച്ചു കേട്ടോ. അപ്പോൾ നോക്ക്, ഇതൊന്ന് നോക്ക്, എന്തൊരു ഭംഗിയാ നോക്ക്, ഹരിത ഭംഗിയുടെ പീക്ക് ലെവലിൽ അപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഊട്ടിയിലേക്ക് ഇനിയും ശരിക്കും 10-30 km ഇനിയും പോകണ്ട കേട്ടോ. മഞ്ചൂര് കിണ്ണക്കോര റോഡ് പറഞ്ഞ വീതി വളരെ കുറവാട്ടോ. ഇന്ന് നല്ല വെയിലുണ്ട്, മഞ്ഞില്ല തന്നെ പറയാം. പക്ഷെ മഞ്ഞുള്ള സമയങ്ങളിലൊക്കെ എതിരെ വരുന്ന വണ്ടി ഒന്നും കാണാൻ കഴിയില്ല. പിന്നെ അത് എന്തായാലും നമ്മള് ഡിസംബർ മാസങ്ങളിലോ ജനുവരിയിലേക്ക് വരിക വെച്ചാൽ അത് ശ്രദ്ധിക്കേണ്ട വേണം. കാരണം എനിക്ക് അനുഭവമുള്ള കേട്ടോ, ഒരു 3 വർഷം മുമ്പ് ബൈക്കിൽ വന്നിട്ട് ഭയങ്കര കോടയായിരുന്നു, എതിരെ വരുന്ന വണ്ടികളെ കാണില്ല, അതുപോലെ തന്നെ ഈ വളവുകളൊന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥിതി ഇരിക്കുമ്പോഴുണ്ടാവാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇതുണ്ടാവും, ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ നോക്കുക, നേരെ മുമ്പിൽ എവിടെ നോക്കിയാലും തേയിലത്തോട്ടം, അതിൻ്റെ ഇടയിലൂടെ നല്ല വൃത്തിയുള്ള റോഡ് കേട്ടോ, കട്ടർ എവിടെയും കാണാൻ കഴിയില്ല. പക്ഷെ വീതി വളരെ കുറവാണ് തന്നെ. എന്താ നമ്മളെ മുമ്പിലേക്കും നോക്ക് ഫ്രണ്ട്സ്, ആട അടിപൊളി ഫ്രണ്ട്സ്, ഇത് നോക്കി നോക്ക്. ഇതിന് വലിപ്പം നോക്കി നിങ്ങള്, എന്തൊരു വലിപ്പം നോക്ക്, വളരെ അടുത്താട്ടോ. വളരെ അടുത്ത് എന്ന് പറഞ്ഞ ഒരു 2 മീറ്റർ ഗ്യാപ്പുള്ളൂ. പേടിയാണ്ട് അവിടെ നിൽക്കുമ്പോ. നമ്മള് ഇപ്പൊ കിണ്ണക്കോര റോഡിൽ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സെയിം ആണ്, 2 സൈഡും തേയിലത്തോട്ടാണ്. ചില ഭാഗങ്ങളിലൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടും കിളിർത്ത് വരുമായിരിക്കും. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, റോഡിന്റെ എന്താ ഭംഗി എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. അതായത് ദൂരം എന്നൊക്കെ നോക്കുമ്പോ ഉള്ളൊരു സൈറ്റ് കിട്ടുവാണ്. ബൈക്കിലൊക്കെ വരികയാണ് അടിപൊളി റൈഡ് ആയിരിക്കും. മഞ്ചൂരിന്ന് കിണ്ണക്കോര വരിക എന്ന് പറഞ്ഞാൽ അടിപൊളി റൈഡ് കിട്ടും. പോണ വഴിക്കുണ്ടോ, കാട്ടുപോത്ത് കൂട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ തന്നെയാണ് ആൾക്കാർ പണിയെടുക്കണെന്ന് പറയുമ്പോൾ. ഒരു വലിയൊരു സാധനം നോക്ക്, ഒയ്യോ, ഇതിന്റെ അടിയിലാണ് കേട്ടോ തൊഴിലാളികൾ പണിയെടുക്കുന്നു പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതമാണ്. നോക്കിയത് ഓ, എന്തൊരു ഭംഗിയാണേ, എന്ത് ഭംഗിയാ നോക്ക് കാണാനേ. ഇതൊക്കെ ഈ റൂട്ടിൽ വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കേട്ടോ. എന്തൊരു വലുപ്പമാണ് എന്റെ ഉമ്മി, ഒന്ന് നോക്കിയാ സേ, ഒന്നും ചെയ്യണില്ല കേട്ടോ, വളരെ ശാന്തനാണ്. എന്നാ അതൊക്കെ ഒന്ന് വരണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു കാട്ടാനന്റെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ, അത്രയും വലുപ്പമുണ്ട്. എന്താണത്, കാട്ടുപൂത്ത്? അമ്മോ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോ പ്രത്യേകിച്ച് വ്യൂ പോയിന്റുകളൊന്നും ഇല്ല കേട്ടോ. അതായത് എവിടെ നോക്കിയാലും ഈ ഒരു വ്യൂ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് മറ്റുള്ള നമ്മളിപ്പോ നെല്ലിയാമ്പതി മറ്റോ പോകുമ്പോഴുള്ള വ്യൂ പോയിന്റുകൾ അങ്ങനെയൊന്നുമില്ല, നിർത്തിയിട്ട് കാണേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിൽ നല്ലൊരു റൈഡ് ആസ്വദിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഡ്രൈവ് ആസ്വദിക്കുക.
കാട്ടിലൂടെ കാട്ടുമൃഗങ്ങളെ തൊട്ടറിഞ്ഞ് അവരെ കണ്ടറിഞ്ഞ് റൈഡ് ചെയ്യാൻ പറ്റിയ റൂട്ട് വേറെ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് തേയിലത്തോട്ടത്തിന് നടുവിലൂടെ കേട്ടോ, ബന്ദിപ്പൂർ വനമേഖലയിലൂടെയൊക്കെ നമ്മൾ ആനയൊക്കെ കാണാൻ കഴിയുമെങ്കിലും ഈ ഹരിത ഭംഗിക്കിടയിൽ ഒന്നോ രണ്ടോ മൃഗങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാട്ടോ. ഇതുവഴി വണ്ടികൾ നല്ല കുറവാട്ടോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മൃഗങ്ങളത്തിനൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആന തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാരണം തേയിലത്തോട്ടമൊന്നുമില്ല, രണ്ട് സൈഡും ഫോറസ്റ്റ് തന്നെയാണ്. പിന്നെ ജനവാസ മേഖലയല്ല, നമ്മൾ സൂക്ഷിച്ചു വേണം അതിലൂടെ പോകാനായിട്ട് കേട്ടോ. അത് ഇത് കിണ്ണക്കോരയ്ക്ക് എത്തുന്നതിന്റെ ഒരു 5 കിലോമീറ്റർ മുമ്പുള്ള ഒരു ഡിവിഷൻ കേട്ടോ. ദേ മ്ലാവുകൾ ഉണ്ടോ, ജീവില്ലാത്തല്ലോ, അവര് അങ്ങനെ അനങ്ങോ നിക്കണേ. ദേ അടുത്തൊരു മാന കേട്ടോ, മാനിന്റെ തുണയൊന്നും കാണാനല്ലോ. എന്തൊരു ഭംഗിയല്ലേ കാട്ടിലിങ്ങനെ ഒറ്റക്ക് അത് നിക്കണ കാണാനെ. അപ്പോ ഫ്രണ്ട്സ്, ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കട്ടോ. സമയം 5:30 ഏകദേശം ഇരുട്ടാവും ചെയ്തു. നമ്മൾ കിണ്ണക്കോരയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഏകദേശം 5 കിലോമീറ്റർ വരെ വണ്ടികൾ വിടുള്ളൂ, അതിനുശേഷം വിടില്ല. അപ്പോ രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാ, വൈകുന്നേരം 6 മണിയായിട്ടോ. പിന്നെ ഇന്നമ്മളുടെ ഒക്കെ ഏറ്റവും ലോങ് റൈഡ് അല്ലേ. അയ്യോ തണുപ്പുണ്ടോ, തണുപ്പുണ്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ 5:30 ഈ കോടമഞ്ഞൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പാണ്, നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഒരു ബയർ, ഒരു ബയർ, 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 പൊന്നെ, ഒരു ബായർ, ഒരു ബായ്, ഒരു ബായ്, ബായ്, ബായ്. അന്ന് രാത്രി കിണ്ണക്കോരയിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. പിറ്റേ ദിവസം നല്ല തണുത്ത ഒരു പ്രഭാതമായിരുന്നു കേട്ടോ. ആ പ്രഭാതത്തിലൂടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് നന്ദകുമാറുമായി ഞങ്ങളൊരു മോർണിംഗ് വാക്ക് പോകേണ്ടായി. അതിൻ്റെ വീഡിയോ ആണ് അടുത്ത വീഡിയോ. ആ ഒരു മോർണിംഗ് വാക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിണ്ണക്കോരയിൽ കേരളത്തിൻ്റെ സ്ഥലമുണ്ട് എന്നതും, അതുപോലെ തന്നെ കിണ്ണക്കോരയിൽ നിന്ന് നോക്കിയാൽ, അതായത് ഊട്ടിയോട് അടുത്ത് കിടക്കുന്ന കിണ്ണക്കോരയിൽ നോക്കിയാൽ കേരളം കാണുക എന്നുള്ളതൊക്കെ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, കിണ്ണക്കോരയിലെ തണുത്ത പ്രഭാതത്തിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.